പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കവിത പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ധാരാളം ബുക്കുകൾ കാണുന്നുണ്ട് അല്ലേ? ആ ബുക്കുകളൊക്കെ എങ്ങനെയാണ് അച്ചടിക്കുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് അച്ചടിക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിയില്ല. മലയാള പുസ്തക ചരിത്രത്തിലേക്ക് നമ്മുടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പാഠഭാഗം ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളുടെ പേരുണ്ട്, അതുപോലെ തന്നെ പ്രസ്സുകളുടെ പേരുണ്ട്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 45 എടുക്കുക. പാഠം 14, മലയാള പുസ്തക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. മലയാള പുസ്തകങ്ങളുടെ ചരിത്രത്തിൽ ക്ലെമന്റ് പാതിരി 1714-1752 രചിച്ച സംക്ഷേപ വേദാന്ത പ്രഥമ ഗണനീയമായ സ്ഥാനം വഹിക്കുന്നു. കാരണം മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ചത് ഈ പുസ്തകമാണ്. റോമിലെ പോളിക്രോട്ട് അച്ചടിശാലയിലാണ് ഈ ഗ്രന്ഥം അച്ചടിച്ചത്. ക്ലെമന്റ് പാതിരി വാരാപ്പുഴയിൽ താമസിച്ചിരുന്ന കാലത്താണ് ഇതെഴുതിയത്. 276 അച്ചടിച്ച പുറങ്ങൾ ഉൾപ്പെട്ടതാണ് പുസ്തകം. അക്ഷരങ്ങൾ ചതുര വടിവിലാണെന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് നോക്കാം, അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുന്നത് മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകത്തെക്കുറിച്ചാണ്. അത് സംക്ഷേപ വേദാന്തം. ശ്രദ്ധിക്കുക, മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാന്തം. ഇത് രചിച്ചിരിക്കുന്നത് ക്ലെമന്റ് പാതിരിയാണ്. എന്നിട്ട് പുസ്തകത്തെക്കുറിച്ച് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഈ പുസ്തകം അച്ചടിച്ചത് റോമിലെ പോളിഗ്ലോട് അച്ചടിശാലയിലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 276 അച്ചടിച്ച പുറങ്ങളുണ്ട് ഇതിന്. കൂടാതെ ഇതിലുള്ള അക്ഷരങ്ങൾ ചതുരവടിയിലാണ്. ഒന്നുകൂടി പോയിന്റ് ശ്രദ്ധിക്കുക, മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇത് എഴുതിയിരിക്കുന്നത് ക്ലെമന്റ് പാതിരിയാണ്. ഇത് അച്ചടിച്ചത് പോളിഗ്ലോട് അച്ചടിശാലയിലാണ്. 276 അച്ചടിച്ച പുറങ്ങളുണ്ട്. ഇതിലുള്ള അക്ഷരങ്ങൾ ചതുരവടിയിലാണ് ഉള്ളത്. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ പ്രസ്, ആദ്യത്തെ പ്രസ് ഏതാണ്, അതാണ് പരിചയപ്പെടാവുന്നത്. 1811 മുംബൈയിലെ കൂരിയർ പ്രസ്സിൽ അച്ചടിച്ച വിശുദ്ധ ബൈബിൾ ആണ് ഇന്ത്യയിൽ ഒന്നാമതായി പ്രസിദ്ധപ്പെടുത്തിയ മലയാള ഗ്രന്ഥം. ബൈബിൾ പരിഭാഷയ്ക്ക് പുറമെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും ഇതിനെ തുടർന്ന് മലയാളത്തിൽ അച്ചടിക്കാൻ തുടങ്ങി. 1821 ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിച്ചു. ഈ പ്രസ്സിൽ നിന്നും ആദ്യമായി പുറത്തു വന്ന പുസ്തകമായിരുന്നു ചെറുപൈതങ്ങൾ. കേരളത്തിൽ ഒന്നാമതായി അച്ചടിച്ചു പ്രസിദ്ധപ്പെടുത്തിയ ഈ ഗ്രന്ഥം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാലസാഹിത്യ പുസ്തകം കൂടിയാണ്. 1846 CMS പ്രസ് ഒരു മലയാള ഇംഗ്ലീഷ് നിഘണ്ടുവും 1849 ഒരു ഇംഗ്ലീഷ് മലയാള നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. റവറൻഡ് ജോർജ് മാത്തൻ്റെ മലയാള ഭാഷയ്ക്കൊരു വ്യാകരണവും റവറൻഡ് റിച്ചാർഡ് കോളിൻസിൻ്റെ
മലയാളം മലയാള നിഘണ്ടുവും CMS പ്രസിന്റെ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒന്നാമതായി പ്രസിദ്ധപ്പെടുത്തിയ മലയാള ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്രസ് നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ പ്രസിന്റെ പേരാണ് CMS പ്രസ്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇത് സ്ഥാപിച്ചത്. കോട്ടയത്താണ് CMS പ്രസ് ഉള്ളത്. അവിടെ വെച്ച് പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം എന്ന് പറയുന്നത് ചെറു പൈതങ്ങളാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, ഒരു ബാലസാഹിത്യ കൃതിയാണ്. രണ്ടാമതായിട്ട് പിന്നെ അച്ചടിച്ചത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. നെക്സ്റ്റ് മലയാള ഭാഷയ്ക്കൊരു വ്യാകരണം. നെക്സ്റ്റ് മലയാളം മലയാള നിഘണ്ടു. അപ്പം ഏതൊക്കെയാണ് CMS പ്രസിന് ഇതാക്കിയത് അച്ചടിച്ചത്? ചെറു പൈതങ്ങൾ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ് മലയാളം മലയാളം നിഘണ്ടു. ഇതായിരുന്നു ആദ്യമായിട്ട് CMS പ്രസ്സിൽ അച്ചടിച്ച പുസ്തകങ്ങൾ. ആ പേരുകളെല്ലാം ഓർത്ത് വയ്ക്കുക. ഈ ബാക്കി നോക്കുക. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന ജർമ്മൻ പാതിരി തൻ്റെ വിസ്തൃതമായ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിനും വ്യാകരണത്തിനു പുറമെ 50-ൽ പരം പുസ്തകങ്ങളും മലയാളത്തിൽ എഴുതുകയുണ്ടായി. മംഗലാപുരത്തും തലശ്ശേരിയിലും ഉണ്ടായിരുന്ന ബാസൽ മിഷൻ പ്രസ്സാണ് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. ഗുണ്ടർട്ടിൻ്റെ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു 1872 പുറത്തു വന്നു. മലയാള ഭാഷയ്ക്കുണ്ടായ ഒന്നാമത്തെ വ്യാകരണ ഗ്രന്ഥം 1851 പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ മലയാള വ്യാകരണമായിരുന്നു. അപ്പം മലയാളത്തിൽ മലയാള ഭാഷയിലുണ്ടായിട്ടുള്ള ഒന്നാമത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? മലയാള വ്യാകരണം. എല്ലാവരും ശ്രദ്ധിക്കാം. ഇവിടെ ഹെർമൻ ഗുണ്ടർട്ട് നിഘണ്ടു കൂടാതെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഇതൊക്കെ അച്ചടിച്ചത് തലശ്ശേരിയിലുണ്ടായ ബാസൽ മിഷൻ പ്രസ്സിലാണ്. അപ്പം ആദ്യം CMS പ്രസ്സിൽ അച്ചടിച്ചു, പിന്നെയാണ് വെച്ച് അച്ചടിച്ചു ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം തലശ്ശേരിയിലെ ബാസൽ മിഷൻ പ്രസ്സിൽ. ഇതേ കാലഘട്ടത്തിൽ തന്നെ വേറെയും ചില അച്ചടിശാലകൾ പൊട്ടിമുടക്കാൻ തുടങ്ങി. തിരുവിതാംകൂറിലെ വിസ്തൃതനായ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് 1713-1746 തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചു. അത്തരം ഒരു പ്രസ് 1845-46 കൊച്ചി മഹാരാജാവും എറണാകുളത്ത് സ്ഥാപിക്കുകയുണ്ടായി. 1744 ചാവറ കുര്യക്കോ സേവിയാസ് 1875-71 സ്ഥാപിച്ചതാണ്. കോട്ടയത്തിനടുത്ത് മന്നാനത്തെ സെന്റ് ജോസഫ് പ്രസ്. ഈ പ്രസ്സുകളെല്ലാം തന്നെ ഇപ്പോഴും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ പിൽക്കാലത്ത് ആരംഭിച്ച നിരവധി അച്ചടിശാലകൾ അടച്ചു പൂട്ടപ്പെടുകയാണ് ഉണ്ടായത്. 1852 തിരുവനന്തപുരത്ത് ഈശ്വരപിള്ള വിചാരിപ്പുകാർ സ്ഥാപിച്ച കേരള വിലാസം പ്രസ്സിനെ കേരളത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള അച്ചടി പ്രസാധനശാലയായി കണക്കാക്കാം. കേരള വിലാസത്തെ തുടർന്ന് 1760 ഒരു തമിഴനായ കാളഹസ്തി അപ്പം മുതലിയ വിദ്യാവിലാസം പ്രസ് എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണശാല കോഴിക്കോട്ടും മഞ്ചേരിയിലും ആരംഭിച്ചു. ഫാർമേ ഇട്ടുപ്പ് കൊച്ചിയിൽ സെന്റ് തോമസ് പ്രസ് സ്ഥാപിച്ചത് 1762. അതേ വർഷം തന്നെ കൊച്ചിയിൽ പശ്ചിമതാരക പ്രസ് എന്ന മറ്റൊരു സ്ഥാപനവും ഉടലെടുത്തു. പോൾ മെൽവിൻ വാക്കർ എന്ന ഒരു യൂറോപ്യനായിരുന്നു അതിൻ്റെ സ്ഥാപകൻ. വെസ്റ്റേൺ സ്റ്റാർ എന്ന പേരിൽ ഇംഗ്ലീഷിലും പശ്ചിമതാരക എന്ന പേരിൽ മലയാളത്തിലും ഒരു ദിനപത്രം പശ്ചിമതാരക പ്രസ്സിൽ അച്ചടിച്ച്
ഇറക്കാൻ ആരംഭിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞത് നിങ്ങൾ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രസ്സുകൾ ഏതൊക്കെയാണ് ഈ സി എം എസ് പ്രസ് സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അച്ചടിശാലകൾ, പ്രസ് എന്ന് പറയുന്നത് അച്ചടിശാലകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചുരുക്കി പറയാം. ഫസ്റ്റില് സി എം എസ് പ്രസ്, അത് കോട്ടയം. ആരാ സ്ഥാപിച്ചത്? ബെഞ്ചമൻ ബേലി. സെക്കൻഡ് വൺ ഗവൺമെന്റ് പ്രസ് തിരുവനന്തപുരം, അത് സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. മൂന്നാമത്തത് ഗവൺമെന്റ് പ്രസ് തന്നെയാണ്, അത് എറണാകുളം, അത് സ്ഥാപിച്ചത് കൊച്ചി മഹാരാജ. പിന്നെ മന്നാനം അല്ലെങ്കിൽ കോട്ടയം, അവിടെ സെന്റ് ജോസഫ് പ്രസ്, ഇത് സ്ഥാപിച്ചത് ചാവറ കുര്യക്കോസാണ്. നെക്സ്റ്റ് കേരള വിലാസം പ്രസ്, ഇത് തിരുവനന്തപുരമാണ്, ഇത് സ്ഥാപിച്ചത് ഈശ്വരപിള്ള. നെക്സ്റ്റ് വിദ്യാവിലാസം, ഈ പ്രസ് കോഴിക്കോടാണ്, ഇത് സ്ഥാപിച്ചത് കാളഹസ്തിയപ്പ മുതലിയാർ. നെക്സ്റ്റ് സെന്റ് തോമസ് പ്രസ്, ഇത് കൊച്ചിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്, പറമേ ഈട്ടോപ്പ്. നെക്സ്റ്റ് പശ്ചിമകാലക, ഇത് കൊച്ചിയിലാണ്, ഇത് സ്ഥാപിച്ചത് പോൾ മെൽവിൻ വാക്കർ. ഇത്രയും പ്രസ്സുകളാണ് പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ പ്രസ്സുകളുടെ പേരും ആരാ സ്ഥാപിച്ചെന്നും അത് പോയിന്റ് മാത്രം എഴുതി വെച്ച് ഒരു പട്ടികയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് അതിന് പ്രധാനപ്പെട്ട ഒരു പ്രസ്സാണ് പശ്ചിമകാലക പ്രസ്. അതിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൊച്ചിയിലാണ് ഇത് സ്ഥാപിച്ചത്. ഇതിൻ്റെ സ്ഥാപകൻ പോൾ മെൽവിൻ വാക്കർ. വെസ്റ്റേൺ സ്റ്റാർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു, പശ്ചിമ താരക എന്ന പേരില് മലയാളത്തിൽ. വെസ്റ്റേൺ സ്റ്റാർ ഇംഗ്ലീഷിലെ, പശ്ചിമ താരക മലയാളത്തിൽ. ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എല്ലാവരും ശ്രമിക്കലേക്ക് നോക്കാം, നമുക്ക് ബാക്കി ഭാഗം നോക്കാം. 1866 ഒരു ഗുജറാത്തിയായ ദേവ്ജി മേജി കൊച്ചിയിൽ ആരംഭിച്ച കേരള മിത്രം പ്രസ് മലയാള പ്രസിദ്ധീകരണ വ്യവസായത്തിന് മികച്ച പല സംഭാവനകളും നൽകി. 1881 അവരാരംഭിച്ച കേരള മിത്രം എന്ന വാർത്താവാരിക എഡിറ്റ് ചെയ്തിരുന്നത് പ്രശസ്തനായ കണ്ടത്തിൽ വർഗീസ് മാപ്പിളായിരുന്നു. ദേവനാഗരി ലിപിയിലുള്ള അച്ചടി കേരളത്തിൽ ആരംഭിച്ചത് കൂടാതെ ഏതാനും സംസ്കൃത പുസ്തകങ്ങളും അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായി. അടുത്തതായിട്ട് ഗുജറാത്തിയായ ദേവ്ജി ബേജി നൽകിയ സംഭാവനകളാണ് അവർ എന്താ ചെയ്തത്. അദ്ദേഹം കേരള മിത്രം എന്ന ഒരു വാർത്താവാരിക എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തു. അത് കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞു. കൂടാതെ ദേവനാഗരി ലിപിയുള്ള അച്ചടി കേരളത്തിൽ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ സംസ്കൃത പദങ്ങളും അവർ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ഇതാണ് ദേവ്ജി ബീംജി കൊച്ചിയിൽ ആരംഭിച്ച ഒരു പ്രസ്സുമായിട്ടുള്ള പ്രത്യേകത. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ശ്രീ മാണിയമ്മാവ് കുഞ്ഞുപറയത് മേൽനോട്ടം വഹിച്ചിരുന്ന കുന്നംകുളത്തെ വിദ്യരത്ന പ്രഭാ പ്രസ്സും 1879 തൃശ്ശൂരിലെ കേരള കൽപ്പദ്രുമം പ്രസ്സും ആ കാലഘട്ടത്തിലെ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് നിർണായകമായ ഒരു സ്ഥാനം വഹിച്ചിരുന്നു. പഴയ ക്ലാസിക് ഗ്രന്ഥങ്ങളുടെ പിഴവ് തീർത്ത് ശുദ്ധമാക്കിയ പതിപ്പുകൾ അവർ കഴിയാവുന്ന അത്ര ചുരുങ്ങിയ വിലയ്ക്ക് വിതരണം ചെയ്തു പോകും. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ക്ലാസിക് ഗ്രന്ഥങ്ങൾക്ക് എങ്ങനെയാണ് പ്രചാരണം ഉണ്ടായത്. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഇത് മാത്രം ആലോചിച്ചാൽ മതി. അവരെന്ത് ചെയ്തു, ആദ്യത്തെ പകർപ്പുകളൊക്കെ ശുദ്ധമാക്കിയിട്ട് വില കുറഞ്ഞ് വിൽക്കാൻ തുടങ്ങി. വില കുറയ്ക്കാറേ, വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വാങ്ങിക്കും അല്ലേ. അങ്ങനെ വില കുറച്ച് വിറ്റു. അതോടുകൂടിയാണ് ക്ലാസിക് ഗ്രന്ഥങ്ങൾക്ക്
പ്രചാരണം ഉണ്ടായത്. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. എന്നാൽ മലയാള പുസ്തക വ്യവസായത്തെ വിപ്ലവകരമാണ് മാറ്റിമറിച്ചത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും കൊല്ലത്ത് എത്തിച്ചേർന്ന ശ്രീ എസ് ടി റെഡ്ഡിയാരായിരുന്നു. 1866 അദ്ദേഹം കൊല്ലത്ത് തൻ്റെ വിദ്യാഭിവർദ്ധിനി പ്രസ്ഥാപിച്ചു. മലയാളത്തിലെ ക്ലാസിക്കുകളുടെയും പ്രമുഖ സാഹിത്യകൃതികളുടെയും വില കുറഞ്ഞ പതിപ്പുകൾ പ്രസിദ്ധീകരിക്കുക എന്ന ആശയം നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. പേപ്പർ ബാക്ക് എഡിഷനുകൾ ഇറക്കുന്നതിനെ കുറിച്ച് പാശ്ചാത്യ പുസ്തക പ്രസാധകർ ചിന്തിച്ചു തുടങ്ങുന്നതിന് എത്രയോ മുമ്പാണിത് നോക്കണം. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുക എന്ന തന്ത്രം വഴി അദ്ദേഹം പുസ്തകങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ശ്രീ എസ് ടി റെഡ്ഡിയാരി നൽകിയ സംഭാവനകൾ. അദ്ദേഹം എന്ത് ചെയ്തു? കൊല്ലത്ത് വിദ്യാഭിവർദ്ധിനി എന്ന പ്രസ് സ്ഥാപിച്ചു. അതിലെന്ത് ചെയ്തു? ധാരാളം പുസ്തകം വില കുറഞ്ഞ രീതിയിൽ ധാരാളം പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി. ഈ അച്ചടിച്ച പുസ്തകങ്ങളൊക്കെ തന്നെ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പുസ്തകങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചു എന്ന് പറഞ്ഞതാണ്. എല്ലാവരും കുറഞ്ഞ വിലയിൽ പുസ്തകം വാങ്ങാൻ തുടങ്ങി. അതോടുകൂടി പുസ്തകങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ സ്ഥാപിച്ചത് 1882 മലയാള പുസ്തകങ്ങളും അച്ചടിയും പ്രസാധനവും ഇതിനോടകം വളരെ പുരോഗതി പ്രാപിച്ചിരുന്നു. ലാഭകരമായ ഒരു ബിസിനസ്സും വ്യവസായവും എന്ന നിലയ്ക്ക് അത് എത്തിച്ചേർന്നു. തുടക്കം മുതലേ തന്നെ മലയാള മനോരമ കമ്പനി മലയാള പുസ്തക പ്രസിദ്ധീകരണ വ്യവസായത്തിന് മഹത്തായ സംഭാവനകളാണ് നൽകിയത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് മലയാള മനോരമ അത് സ്ഥാപിച്ചിരിക്കുന്ന ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള പുസ്തകങ്ങളും അച്ചടി അപ്പോഴത്തേക്ക് പ്രശസ്തിയിലെത്തി അല്ലേ. പുസ്തകങ്ങൾ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എന്ത് ചെയ്തു? വാങ്ങാൻ തുടങ്ങി. അങ്ങനെ മലയാള പുസ്തകങ്ങളൊക്കെ പ്രശസ്തിയിലെത്തി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് 3 പാരഗ്രാഫ് ഒരുമിച്ച് അതിൻ്റെ ചെറിയ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും ശ്രദ്ധിക്കുക. 1902 കുളക്കുന്നത്ത് രാമൻ മേനോൻ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഭാഷാഭിവർദ്ധിനി BV ബുക്ക് ഡിപ്പോയും കമലാലയ പ്രസും കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ AR രാജരാജവർമ്മ CV രാമൻപിള്ള തുടങ്ങിയ ലബ്ധപ്രതിഷ്ഠരായ ഗ്രന്ഥകാരന്മാരുടെ കൃതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നു. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് തോമസ് പോൾ എന്ന മറ്റൊരു പ്രസാധകൻ തിരുവനന്തപുരത്ത് BV പ്രസ് സ്ഥാപിച്ചത്. പുസ്തക പ്രസാധന ബിസിനസിനെ കുറിച്ച് അപാരമായ ഉൾക്കാഴ്ചയുള്ള ഒരാളായിരുന്നു ശ്രീ തോമസ് പോൾ. പക്ഷേ 1940 പിടിച്ചു നിൽക്കാൻ BV പ്രസ്സിന് കഴിഞ്ഞില്ല. ഭാരതവിലാസത്തിൻ്റെ ഗതിയും അതുതന്നെയായിരുന്നു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സന്തതിയായിരുന്നു മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി. 1923 കോഴിക്കോട്ട് സ്ഥാപിക്കപ്പെട്ട ഈ കമ്പനി മലയാളത്തിൽ ഒരു ദിനപത്രവും ആഴ്ചപ്പതിപ്പും തുടങ്ങിയതിനു പുറമെ പുസ്തക പ്രസിദ്ധീകരണ രംഗത്തേക്കും പ്രവേശിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ മഹാന്മാരുടെ ആത്മകഥകളും ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധ കൃതികളും അവർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തി. AKT KM വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടത്തിവന്ന മംഗളോദയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രസാധനശാല സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രസാധനാലയങ്ങളിലൊന്നാണ്. മലയാളത്തിലെ പുരോഗമന സാഹിത്യകാരന്മാരുടെ ആദ്യകാല കൃതികൾ പുറത്തു കൊണ്ടുവന്നിരുന്നത് മംഗളോദയമാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രസ്സുകൾ കമലാലയ പ്രസ്സും മാതൃഭൂമി
പ്രസ്സുമാണ്. അതിന് വി വി പ്രസ് വന്നിട്ടുണ്ട്, ഭാരതവികാസം പ്രസ് വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ പൂട്ടലി വന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കമലാലയ പ്രസ്സിനെ പരിചയപ്പെടാം. കുളക്കുന്നത്ത് രാമൻ മേനോൻ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഒരു പ്രസ്സാണ് ഏതെന്ന് പറയുന്നത്? കമലാലയ പ്രസ്. ഈ പ്രസ്സിൽ ആരുടെയൊക്കെ കൃതികൾ അച്ചടിച്ചത്? മലയാള സാഹിത്യകാരന്മാരായ കേരളവർമ്മ വലിയകോൽ കൊയ്ത്തമ്പുരാൻ, എ ആർ രാജരാജവർമ്മ, സി വി രാമൻപിള്ള എന്നിവരുടെ കൃതികളാണ് കമലാലയ പ്രസ്സിൽ അച്ചടിച്ചത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി. ഇത് കോഴിക്കോടാണ് സ്ഥാപിച്ചത്. ഈ കമ്പനി മലയാളത്തിലൊരു ദിനപത്രം ആരംഭിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ മഹാന്മാരുടെ ആത്മകഥകൾ ഈ പ്രസ്സിന് പ്രസിദ്ധീകരിച്ചു. ഇത് പ്രസ്സിന് മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധ കൃതികളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നത് ഏത് പ്രസ് വിളിച്ചിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബാലൻ പബ്ലിക്കേഷൻസ് താൻ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. മാത്യു എം കുഴിവേലിയുടെ ഉടമസ്ഥതയിൽ തിരുവനന്തപുരത്ത് നടത്തി വന്ന ബാലൻ പബ്ലിക്കേഷൻസ് കുട്ടികൾക്ക് വേണ്ടി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. മലയാളത്തിലെ ആദ്യത്തെ വിജ്ഞാന കോശം 8 വാണ്യങ്ങളിൽ പുറത്തു കൊണ്ടുവന്നതും ബാലൻ പബ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പം ഇവിടെ മാറ്റുകയും കുഴിവേലിയുടെ ഉടമസ്ഥതയിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഇതിൽ ബാലൻ പബ്ലിക്കേഷൻസ്. നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കുക, കമലാലയ പ്രസ്, മാതൃഭൂമി, ബാലൻ പബ്ലിക്കേഷൻസ്. ഇത് ഇവിടെ വെച്ച് കുട്ടികൾക്ക് വേണ്ടി ബാലൻ എന്നൊക്കെ കുട്ടി അതിനോർത്ത് വെച്ചത്, കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ വിജ്ഞാന കോശം പുറത്തിറക്കിയത് ഏതാണ്? ബാലൻ പബ്ലിക്കേഷൻസാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. 12 അംഗങ്ങളോടും 120 രൂപ മൂലധനത്തോടും കൂടി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത് 1945. സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ എം പി പോളും സെക്രട്ടറി കാരൂർ നീലകണ്ഠപ്പിള്ളയുമായിരുന്നു. തകഴിയുടെ കഥകൾ എന്ന പേരിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒരു ചെറുകഥ സമാഹാരം പ്രസിദ്ധപ്പെടുത്തുകയും 5 അംഗങ്ങളെ കൂടി ചേർത്ത് മൂലധനം 170 കായാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തത് സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പുസ്തകങ്ങളുടെ അച്ചടിയും പ്രസാധനവും വിൽപ്പനയുമൊക്കെ നടന്നിരുന്നുവെങ്കിലും അക്കാലത്ത് അത് അത്ര ആകർഷകമായ ഒരു ബിസിനസ്സായിരുന്നില്ല. എന്നിരുന്നാലും ശക്തമായ പല പ്രസ്ഥാനങ്ങളും കൊണ്ട് സാഹിത്യരംഗം അന്ന് വളരെ സജീവമായിരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളോടൊപ്പം തന്നെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നവോത്ഥാനം കേരളത്തിലുണ്ടായി. ഈ കാലഘട്ടത്തിലുണ്ടായ 2 ലോകമഹായുദ്ധങ്ങളും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഉജ്ജ്വല പോരാട്ടവും മലയാള പുസ്തക പ്രസിദ്ധീകരണത്തെയും സ്വാധീനിച്ചു. ഇനി ലാസ്റ്റിൽ പറയുന്ന പോയിന്റ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, അതിനെക്കുറിച്ചാണ്. 12 അംഗങ്ങളോട് കൂടിയായിരുന്നു, അതേപോലെ തന്നെ 120 രൂപ മൂലധനത്തോട് കൂടിയായിരുന്നു ഈ സംഘം ആരംഭിച്ചത്. ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ എം പി പോളായിരുന്നു, സെക്രട്ടറി കാരൂർ നീലകണ്ഠപ്പിള്ളെ. തകഴിയുടെ കഥകൾ, ചെറിയ കഥാസമാഹാരം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെയാണ്? ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കൃതിയായ സംക്ഷേപം യഥാർത്ഥം പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ട് ആദ്യത്തെ പ്രസ്സായ CMS പ്രസ്സിനെ കുറിച്ച് പറഞ്ഞു. അതോടനുബന്ധിച്ച് കേരളത്തിൽ പിന്നീടുണ്ടായിട്ടുള്ള
അച്ചടി പ്രസ്സുകൾ അച്ചടിശാലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ദേവ്ജി ബീൻജി നൽകിയ സംഭാവനകൾ. അടുത്തതായിട്ട് ക്ലാസിക് കൃതികൾക്ക് എങ്ങനെയാണ് പ്രചാരണം ലഭിച്ചത്. നെക്സ്റ്റ് ടി എസ് റെഡ്ഡിയാർ നൽകിയ സംഭാവന. പിന്നെ അടുത്തതായിട്ട് കമലാലയ പ്രസ്, മാതൃഭൂമി പ്രസ്, ബാലൻ പബ്ലിക്കേഷൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്തത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം ഒരു പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇനി എല്ലാവരും ചെയ്യുക, നന്നായിട്ട് പുസ്തകങ്ങൾ റീഡ് ചെയ്ത് നോക്കുക.